സോക്കി ഫായ്ക്ക് വൻ വരവേൽപ്പ്. കേരളത്തിലും KGFിലെത്തി ആളിപ്പടരുന്നു. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരുന്ന KGF ചാപ്റ്റർ 2 ഇന്ന് ലോകവ്യാപകമായി തിയേറ്ററിലെത്തി. 10,000 സ്ക്രീനിലാണ് സിനിമ റിലീസായിരിക്കുന്നത്. കേരളത്തിൽ 2,000-നടുത്ത് ഷോയാണ് ഫസ്റ്റ് ഡേ കളിക്കുന്നത്. ബീസ്റ്റ് ഇന്നലെ എത്തിയില്ലായിരുന്നുവെങ്കിൽ കൂടുതൽ തിയേറ്ററുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും KGFിന് കിട്ടിയേനേം. മിക്ക തിയേറ്ററിലും ചെറുപ്പക്കാരുടെ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. ഒരു കന്നഡ സിനിമയ്ക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടുന്നത് ആദ്യത്തെ സംഭവമാണ്. അഡ്വാൻസ് ബുക്കിംഗിലൂടെ മാത്രം 70 കോടി നേടിയ സിനിമയുടെ ഫസ്റ്റിന്റെ കളക്ഷൻ 200 കോടിക്ക് മുകളിൽ പോയാലും അത്ഭുതപ്പെടാനില്ല. ഏറ്റവും കൂടുതൽ തവണ കണ്ട അന്യഭാഷാ സിനിമയുണ്ടെങ്കിൽ അത് KGF ചാപ്റ്റർ 1 ആണ്. ഇപ്പോഴിത് ആ കൂട്ടത്തിലേക്ക് 2nd കൂടി എത്തിയിരിക്കുന്നു. ആദ്യ ഭാഗത്തിലേതുപോലെ കഥയുടെ നെടുംതൂണ് യാഷ് ആണെങ്കിലും ഇത്തവണ രവീണയും സഞ്ജയും കൂടി ചേരുന്നതോടെ സിനിമയുടെ വലിപ്പം കൂടിയിരിക്കുന്നു. പത്രപ്രവർത്തകൻ ആനന്ദനുണ്ടാകുന്ന ഹൃദയാഘാതം റോക്കിയുടെയും KGFിന്റെയും കഥ പറയുന്നത് നിർത്തേണ്ടി വരുന്നു. ആ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ മകൻ പ്രകാശ് രാജ് അവതരിപ്പിക്കുന്ന വിജയേന്ദ്ര വസിരാജു ആഖ്യാനം തുടരുന്നു. ആദ്യ അധ്യായം അവസാനിച്ചത് റോക്കി ഗരുഡനെ ഏറ്റവും ഞെട്ടിക്കുന്ന തരത്തിൽ കൊല്ലുന്നതിലാണ്. 2nd KGFിലെ റോക്കിയുടെ ഭരണം, രമികാസൻ, അധീര എന്നിവരെ പോലുള്ള പുതിയതും അപ്രതീക്ഷിതവുമായ ശത്രുക്കൾ റോക്കിയെ കോളാർ ഗോൾഡിന്റെ ഭരണത്തിൽ നിന്ന് താഴെയിറക്കാൻ ശ്രമിക്കുന്നു. റോക്കി തന്റെ എതിരാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതേപോലെ KGFിനെ എങ്ങനെ തന്റെ കൈകളിൽ സൂക്ഷിക്കുന്നു എന്നതെല്ലാമാണ് KGF 2 പറയുന്നത്. കൊടുത്ത ഹൈപ്പിനോട് 100% നീതി പുലർത്തിയാണ് സംവിധായകനും തിരക്കഥാകൃത്തുമായ പ്രശാന്ത് നീൽ 2nd ഉണ്ടാക്കിയിരിക്കുന്നത്. ലുക്കിലും അഭിനയത്തിലും മാസ് രംഗങ്ങളെ അതിന്റെ മികവിൽ കാണിക്കുന്നതിലും യാഷിന്റെ റോക്കി ഫായ് വിജയിച്ചിരിക്കുന്നു. രോമാഞ്ചം തരുന്ന ഒരു മാസ് എൻട്രോ മുതൽ അനേകം ഞെട്ടിക്കുന്ന സീനുകളാണ് പ്രശാന്ത് ഒരുക്കിയിരിക്കുന്നത്. റോക്കിയോടൊപ്പം അധീരയും ഞെട്ടിച്ചു. സഞ്ജിതത്തിന്റെ കരിയർ ബെസ്റ്റ് എൻട്രോയാണ് KGF 2 കൊണ്ടുവന്നിരിക്കുന്നത്. ശങ്കറിന്റെയും രാജമൗലിയുടെയും പേരിനൊപ്പം പ്രശാന്ത് നീൽ എന്ന സംവിധായകന്റെയും പേര് ധൈര്യമായി ഇനിയും പറയാൻ കഴിയും. സംവിധാനം, കഥ, കാസ്റ്റിംഗ്, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ആക്ഷൻ എന്നിങ്ങനെ എല്ലാ മേഖലയും കൈയടക്കത്തോടെ അതിന്റെ മികവിൽ ഒരുക്കിയതിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. ഫസ്റ്റിലെ പോലെ നായികയ്ക്ക് വലുതായി ഒന്നും ചെയ്യാനില്ല. നല്ല കരുത്തുള്ള കഥാപാത്രമാണെങ്കിലും സെക്കൻഡ് ഹാഫിലാണ് രവീണയ്ക്ക് സ്പേസ് കിട്ടിയത്. അതവർ മികച്ച രീതിയിൽ ചെയ്തിട്ടുമുണ്ട്. അധീരയുടെ ലുക്ക് പോലെ തന്നെ ആ വേഷത്തെയും പവർഫുള്ളായി സഞ്ജയ് അവതരിപ്പിച്ചിരിക്കുന്നു. തന്റെ സ്റ്റൈല് കൊണ്ടും മാനറിസം കൊണ്ടും യാഷ് ആദ്യ ഭാഗത്തിലതുപോലെ മനോഹരമാക്കിയിരിക്കുന്നു. അധീരയും റോക്കിയും തമ്മിലുള്ള ക്ലൈമാക്സ് ഫൈറ്റ് സിനിമയുടെ ബെസ്റ്റ് ആക്ഷൻ സീനാണ്. ഫസ്റ്റ് ഹാഫിലെ കാർ ചേസിംഗ് സീനും പ്രേക്ഷകരിൽ രോമാഞ്ചം തരുന്നുണ്ട്. കേസ് ഡയറിയുമായി പ്രധാനമന്ത്രിയെ അവരുടെ ഓഫീസിൽ പോയി റോക്കി കാണുന്ന സീനും സിനിമയുടെ ഹൈലൈറ്റിൽ ഒന്നാണ്. സെക്കൻഡ് ഹാഫിലുണ്ടാകുന്ന ചെറിയൊരു ലാഗ് ഒരു നെഗറ്റീവായി വേണമെങ്കിൽ പറയാം. എന്നാൽ ഈ സിനിമയുടെ പോസിറ്റീവ് വെച്ച് നോക്കിയാൽ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ കാഴ്ചക്കാർക്ക് തരില്ല. ഏറ്റവും ഒടുവിലായി 3rd ഉണ്ടാകുമെന്ന ക്ലൂവും തന്നാണ് സിനിമ അവസാനിക്കുന്നത്. ഒരു പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന സിനിമയാണ് KGF ചാപ്റ്റർ 2. ടിക്കറ്റിനും ക്ഷാമമുണ്ടാകുന്ന തരത്തിൽ ഇത് ആളിപ്പടരുമെന്നതാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ അനുഭവപ്പെടുന്നത്. ഞങ്ങളുടെ റേറ്റിംഗ് 5.42. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.